കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് കുറേയേറെ നാളുകളായി. സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഗവർണർ ഇടപെടാൻ തുടങ്ങിയതോടെയാണ് സർക്കാരും ഗവർണറും തമ്മിൽ പോര് മുറുകിയത്. പല കാര്യങ്ങളിലും സർക്കാരിന്റെ തീരുമാനങ്ങൾ വെട്ടാൻ ഗവർണർ അത്യുത്സാഹം കാണിച്ചിരുന്നു. സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവുകയും ചെയ്തു. സംസ്ഥാനത്ത് സർവകലാശാലകളെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒടുവിലത്തെ പ്രസ്താവന. KTUവിലടക്കം VCയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറയുന്നു. പരിമിതമായ അധികാരം ഉപയോഗിച്ച് സർവകലാശാലകളെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഗവർണർ പറഞ്ഞു. സാങ്കേതിക സർവകലാശാലയിലെ വിവാദങ്ങളിൽ കക്ഷി ചേരാനില്ലെന്നും ആത്യന്തികമായി ദോഷം വിദ്യാർത്ഥികൾക്കാണെന്നുമാണ് ഗവർണർ പറഞ്ഞത്. കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ ഗവർണർ സർക്കാർ പോരും. തമിഴ്നാട്ടിലെ ഗവർണർ സർക്കാർ പോര് മൂർച്ഛിക്കുകയാണ്. മന്ത്രിമാരടങ്ങുന്ന 5-അംഗ DMK സംഘം രാഷ്ട്രപതിയെ കാണും. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. സഭാതലത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിന് ശേഷം ഗവർണർ സർക്കാർ പോര് കടുക്കുകയാണ്. ഇന്നലെ DMKയും സഖ്യകക്ഷികളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഗോ ബാക്ക് രവി എന്നെഴുതിയ ബാനറുകൾ DMK പ്രവർത്തകർ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ഈ #hashtag സാമൂഹിക മാധ്യമങ്ങളിലും ട്രെൻഡിംഗാണ്. എല്ലാ DMK സഖ്യകക്ഷികളും ഗവർണർക്കെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്. DMKയും VCKയും രാജ്ഭവന് മുന്നിൽ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. കോയമ്പത്തൂരിലും പുതുക്കോട്ടയിലും DMK CPM പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയം കേന്ദ്രീകരിച്ചും ഗവർണർക്കെതിരെ പ്രതിഷേധ നീക്കം നടക്കുന്നു. ഗവർണർ തമിഴ്നാടിനെ അപമാനിച്ചു എന്ന വികാരം ഉണർത്തി നേരിട്ട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഭരണസംഖ്യത്തിന്റെ തീരുമാനം. അതേസമയം പൊങ്കൽ വിരുന്നിന്റെ ക്ഷണക്കത്തിൽ തമിഴക ഗവർണർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണറും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സന്ദേശം നൽകി. തമിഴ്നാടിന്റെ പേര് തമിഴകം എന്നാക്കി മാറ്റണമെന്ന ഗവർണറുടെ അഭിപ്രായം വിവാദമായിരുന്നു. ക്ഷണക്കത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ മുദ്രയും രാജ്ഭവൻ വെച്ചിട്ടില്ല. ഗവർണർ കീഴ്വഴക്കം ലംഘിച്ചെന്ന മക്കൾ നീതിമയം നേതാവ് കമൽഹാസനും ഗവർണർ രാജിവെക്കണമെന്ന് MDMK നേതാവ് വൈക്കോയും ആവശ്യപ്പെട്ടു. അതേസമയം ഗവർണറെ പിന്തുണച്ചുകൊണ്ട് BJPയും അണ്ണാ DMKയും രംഗത്തുണ്ട്.